नारायण 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 राम 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 रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीतायाः पतये नमः कारुण्यामृतवारिधिं करलसल्कोदण्डबाणोज्ज्वलम् सीताचित्तसरोजचारुमिहिरं दूर्वादळश्यामळम् श्रीमद्वायुसुतेन लालितपदाम्भोजं परं दैवतं श्रीरामं हृदि सानुजं शुभकरं विल्वाद्रिनाथं भजे मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठं वातात्मजं वानरयूथमुख्यं श्रीरामदूतं शिरसा नमामि विशुद्धं परं सच्चिदानन्दरूपं गुणाधारमाधारहीनं वरेण्यं महान्तं विभान्तं गुहान्तं गुणान्तं सुखान्तं स्वयं धाम रामं प्रपद्ये हरे राम 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 हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे हरे ओम जय जय रामो श्री राम जय जय रामो श्री राम जय राम जय जय राम धन्यल मक्कळे സുഹൃത്തുക്കളെ, എല്ലാവർക്കും സാദര നമസ്കാരം. രാമായണ അമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വർഷം രാമായണ മാസം ആചരണത്തിൻ്റെ ഭാഗമായി ഈ സിറ്റി ചാനലിലൂടെ എല്ലാവരുടെയും മുൻപിലേക്ക്
രാമായണ അമൃതമായിട്ട് രാമായണ സംസ്കൃതിയായിട്ട് രാമായണ സന്ദേശം എത്തിക്കാനുള്ള എളിയ ഒരു പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പത്താമത്തെ സുദിനത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അയോധ്യാകാന്ഡത്തിലെ ഭാഗങ്ങൾ ഇതിനും ഈ രാമായണം രാവിലെയും വൈകുന്നേരവും നേരിട്ട് കാണുന്നത് പോലെ തന്നെ ഈ ചാനലിൻ്റെ ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് ഏത് സമയത്തും കേൾക്കാനും കാണാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശ്രീധരീയം ഭാഗവത പഠന സത്രത്തിലൂടെയും നിങ്ങൾക്ക് എല്ലാ സുദിനത്തിലും ഈ രാമായണം കേൾക്കുവാൻ ഭാഗവതം പഠിക്കുവാനൊക്കെയുള്ള അവസരങ്ങൾ ഉള്ളതുപോലെ ഇതൊരു മഹാഭാഗ്യമായിട്ട് ഏവർക്കും ഏറ്റെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു, പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ സുദിനത്തിൽ അതിശ്രേഷ്ഠമായ ലക്ഷ്മണ ഉപദേശം ശ്രീരാമേന്ദ്രസ്വാമി ലക്ഷ്മണന് വേണ്ടി ഉപദേശിച്ച ഉപദേശം, അത് ലക്ഷ്മണന് വേണ്ടി മാത്രമല്ല നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ. ഈ ഉപദേശങ്ങളും ഗുരുമുഖത്തു നിന്ന് കിട്ടുന്ന ഇത്തരം ഉപദേശങ്ങളും സന്ദേശങ്ങളും ജീവിതത്തിൽ ഏറ്റെടുക്കാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ നമുക്ക് അറുതി വരുത്തുവാൻ കൂടിയാണ് രാമായണ സന്ദേശം അത്യാവശ്യമായിട്ട് വരുന്നത്. നമുക്കും പ്രാർത്ഥിക്കാം. ലക്ഷ്മണനെയും അമ്മയെയും സമാധാനിപ്പിക്കേണ്ടുന്ന വലിയൊരു കർത്തവ്യം നിറവേറ്റിക്കഴിഞ്ഞു ശ്രീരാമേന്ദ്രസ്വാമി. ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത്. അങ്ങനെ ശ്രീരാമൻ വനയാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് ലക്ഷ്മണനെയും അമ്മയെയും സാന്ത്വനിപ്പിക്കുന്ന രംഗം, അങ്ങനെ സാന്ത്വനിപ്പിച്ച് ആ രാജ്ഞി ദേവന്മാരെ ധ്യാനിച്ച് മകനെ കാത്തുകൊള്ളുവാൻ പ്രാർത്ഥിക്കുന്നു. മകനെ വീണ്ടും വീണ്ടും കണ്ണീർ ചൊരിഞ്ഞ് ആശീർവദിക്കുന്നു. ഈ സന്ദർഭം ഹൃദയ ഭേദകമായി രാമായണത്തിൽ ഇത് അവതരിപ്പിച്ചു. രാമൻ സാധാരണക്കാരനല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ ഇവിടെ ശ്രേഷ്ഠമായി നമുക്കിതാ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരുന്ന ഭാഗങ്ങൾ വളരെ വിസ്തരിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത്. നമ്മുടെ സമയക്കുറവ് കൊണ്ട് അല്ലെങ്കിൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് മുഴുവനും മനസ്സിലാക്കാനുള്ള സന്ദർഭം നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് ചുരുക്കി പറയുന്നത്. ദണ്ഡകാരണ്യ 14 വത്സരം ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ, നീ അതിനേതും മുടക്കം പറകൊല്ല മയ്യൽ കളഞ്ഞു മാതാവുമായി വാഴ്ക നീ എന്ന് സീതയോടും പറഞ്ഞുകൊണ്ട് യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. പക്ഷേ മകനെ വീണ്ടും വീണ്ടും കണ്ണീർ വാർത്തുകൊണ്ട് ആലിംഗനം ചെയ്ത് ആശീർവദിച്ചു കൗസല്യാദേവി. ഈ സമയത്ത് ലക്ഷ്മണന്റെ അവസ്ഥ, ഭരതന് രാജാവായിട്ട് അഭിഷേകം ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്യാനാണ് ലക്ഷ്മണനെ നിയോഗിച്ചതെങ്കിൽ അതിനെനിക്ക് പറ്റില്ല, ജ്യേഷ്ഠൻ കാട്ടില്, ഞാൻ നാട്ടില്. ലക്ഷ്മണന് ആലോചിക്കാൻ പോലും വയ്യാത്ത അവസ്ഥ. ജ്യേഷ്ഠനോടുകൂടെ പോകാൻ ലക്ഷ്മണൻ നിശ്ചയിച്ചു. രാമന് സമ്മതിക്കേണ്ടതായിട്ട് സീതയോട് യാത്ര പറയാൻ വരുന്ന രംഗത്ത് അവിടെയൊക്കെ നമുക്ക് കാണാം, അന്തപുരത്തിൽ ചെന്ന് നടന്ന സംഭവമെല്ലാം ശ്രീരാമൻ അങ്ങനെ വിസ്തരിച്ച് വർണ്ണിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് കുറെ ദിവസങ്ങൾ എടുത്ത് പറയേണ്ടതാണ്.
പക്ഷേ ഇവിടെ കുറച്ച് സമയങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളാണ്. ചിലതൊക്കെ അങ്ങനെയാണ്, ഒരു സംഭവം വിവരിക്കണമെങ്കിൽ അനേകം സമയം വേണം, അത് നടക്കണമെങ്കിൽ നിമിഷം മാത്രമേ വേണ്ടതുള്ളൂ. ഇതാണ് ലോകത്തിൽ പഠിപ്പിക്കുന്നത്. കാരണം കുറച്ച് സമയം കൊണ്ടുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ വിസ്തരിച്ച് സീതാദേവിയൊന്നും അറിഞ്ഞില്ല. രാജ അഭിഷേകത്തിന് തയ്യാറായിട്ടിരിക്കുന്ന ആ സീതാദേവിയോട് പറയുകയാണ്, വിസ്തരിച്ചു പറഞ്ഞു, ഭർത്താവ് കാട്ടിൽ അലഞ്ഞു തിരിയുക, ഭാര്യ നാട്ടിൽ സുഖിച്ചിരിക്കുക, സീത ആ പതിവ്രത കാട്ടിലേക്ക് പോകാനുള്ള ദൃഢനിശ്ചയം അറിയിക്കുന്നു. ഭാര്യയുടെ ഭക്തി സ്നേഹം ഇതിനു മുന്നിൽ ശ്രീരാമചന്ദ്ര സ്വാമി വഴങ്ങി സീതയെ കൂട്ടിക്കൊണ്ടുപോകാൻ നിശ്ചയിച്ചു. ലക്ഷ്മണൻ പെറ്റമ്മയോട് സുമിത്രയോട് അനുജ്ഞ വാങ്ങാനായിട്ട് പോകുന്ന സമയത്ത് സന്തോഷത്തോടുകൂടി ജ്യേഷ്ഠൻ പിതാവിന് തുല്യനാണ്, പിതാവ് കഴിഞ്ഞ അടുത്ത പിതാവിന്റെ സ്ഥാനം ജ്യേഷ്ഠനാണ്, അതുകൊണ്ട് എങ്ങനെയായിരിക്കണം ഇനി അങ്ങോട്ട് പെരുമാറേണ്ടത്, അയോധ്യ തന്നെയാക്കി മാറ്റുകയാണ് കാനനത്തെ വേണ്ടത്. സന്തോഷമുണ്ടെങ്കിൽ മനസ്സിൽ അവിടെ ഒരു അയോധ്യ ഉണ്ടാകും. ഇനി കാട്ടിലാണ് ജീവിക്കുന്നതെങ്കിലും മനസ്സന്തോഷത്തോടുകൂടി കഴിയുകയാണെങ്കിൽ അവിടെ അയോധ്യയിലുള്ളതിനേക്കാൾ സുഖം അനുഭവിക്കാൻ സാധിക്കുമെന്ന സന്ദേശം. അതുപോലെ കുടുംബത്തിലാണോ അല്ലെങ്കിൽ അയോധ്യയിൽ തന്നെയാണെങ്കിലും മനസ്സിന് ദുഃഖവും പ്രയാസവുമാണെങ്കിൽ കാട്ടിലുള്ളതിനേക്കാൾ കഷ്ടമാകും ഇവിടെ എന്നൊക്കെയാണ് സുമിത്രയുടെ ഭാവം. ജ്യേഷ്ഠനെ അച്ഛനെ പോലെ വിചാരിക്കണം, സീതയെ അമ്മയെപ്പോലെ വിചാരിക്കണം. രാമം ദശരഥം വിധി മാം വിധി ജനകാത്മജ അയോധ്യാം അടവീം വിധി യച്ഛതാത യഥാസുഖം എന്നുള്ള രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഏതാണ് എന്നുള്ള ഒരു ചോദ്യത്തിന് മറുപടി കിട്ടിയത് ഈ ശ്ലോകത്തിലൂടെയാണ്. രാമനെ നിത്യം ദശരഥനെന്നു ഉള്ളിൽ ആമോദമോടു നിരൂപിച്ചു കൊള്ളണം, എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ, പിന്നെ അയോധ്യ എന്നോർത്തിടവിയെ മായാവിഹീനമീ വണ്ണമുറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരികതേ. മാതൃവചനം ശിരസി ധരിച്ചുകൊണ്ട് ആദരവോടു തൊഴുതു സുമിത്രി സൗമിത്രിയും അമ്പും വില്ലൊക്കെ എടുത്ത് ലക്ഷ്മണൻ തയ്യാറായിട്ട് പുറപ്പെടുന്നു. വിശേഷപ്പെട്ട ഒരു രംഗം. കാടിനെ ഇവിടെയാണ് പറഞ്ഞത്, രാമനെ നിത്യവും ദശരഥനായിട്ട് ഉള്ളിൽ വിചാരിക്കുക. രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോടു നിരൂപിച്ചു കൊള്ളണം. സന്തോഷത്തോടുകൂടി ജ്യേഷ്ഠനെ അച്ഛനായിട്ട് കണക്കാക്കിക്കൊണ്ടിരിക്കഴിഞ്ഞുകൂടുക. എന്നെ ജനകാത്മജ എന്നുറച്ച്, എന്നെ ഞാൻ അമ്മയെ, ആ ജനകാത്മജ ആണ് അമ്മ എന്നുറച്ചുകൊണ്ട് പെരുമാറിക്കൊണ്ട് കഴിഞ്ഞുകൂടുക. അയോധ്യയെ എന്താകിട്ട്, ആ കാട്ടിനെ അയോധ്യയായിട്ടും കണക്കാക്കുക. പിന്നെ എന്താണ് പേടിക്കാനുള്ളത്? അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഇതൊക്കെ മായ ഇല്ലാതാക്കാൻ, മായാവിഹീനമാണ് ഈ ചിന്താഗതികൾ, അതുകൊണ്ട് അങ്ങനെ ഉറപ്പിച്ച് സുഖമായിട്ട് പോയിട്ട് വരൂ എന്നുള്ള സുമിത്രയുടെ ലക്ഷ്മണോപദേശം. ഇവിടെ ഒരുപാട് ഉപദേശങ്ങളുണ്ട്, മുഴുവനായിട്ട് വർണ്ണിക്കാൻ പ്രയാസമാണ്. പ്രകൃതിയും പുരുഷനുമാണ് സീതയും രാമനും. താപസന്മാർ ആ അശ്രുക്കള് പൊഴിക്കുന്ന അവസ്ഥയുണ്ട്. കാരണം ഇത് ഒരവസ്ഥ അത്രയും വലുതാണ്. കാരണം സാക്ഷാൽ ലക്ഷ്മി ദേവിയും വൈകുണ്ഠനാഥനും തന്നെയാണ് ഈ ഒപ്പമുള്ളത് എന്ന് ചിന്തിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉപദേശിച്ച് കൊടുത്തു. അങ്ങനെയാണ് ലക്ഷ്മണനെ വനയാത്രയ്ക്ക് നെറുകയിൽ മുകർന്ന് കെട്ടിപ്പിടിച്ച് അങ്ങനെ യാത്രയാക്കുന്ന രംഗം വിവരിക്കുന്നു. പിന്നീട് വനയാത്രക്കുള്ള തയ്യാറെടുപ്പായി കഴിഞ്ഞു. ഇവിടെ ഈ സമയത്ത് ജനങ്ങളൊക്കെ അറിഞ്ഞു കാര്യങ്ങൾ, എല്ലാവരും വളരെയധികം വിഷമത്തിലാണ്. മന്ത്രി സുമന്ത്രര് വസിഷ്ഠൻ ഉൾപ്പെടെ
ഈ ഭൗതികമായ വിഷയത്തിലുള്ള വിഷമം ആ വിഷയത്യാഗം പ്രയാസമായതുകൊണ്ട് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വാമദേവൻ പുരവാസികൾക്ക് എല്ലാവർക്കും വേണ്ടി പറഞ്ഞു കൊടുക്കുന്നു, സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് രാമൻ, ആദിനാരായണനാണ്, ലക്ഷ്മണൻ അനന്തനാണ്, ജനകജ ലക്ഷ്മി ദേവിയാണ്, മായ വെള്ളത്തിൽ നിന്ന് ഉണ്ടായി ജലത്തിന് മുകളിൽ വളരുന്നതാണ് പായൽ. ഈ മായയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വെള്ളത്തിൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന, നനവിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന്, ഈർപ്പത്തിൽ നിന്നുണ്ടായി വെള്ളത്തിന് മുകളില് ആ വെള്ളം വലിച്ചെടുത്ത് വളരുന്നതാണ് പായൽ, നമ്മൾ വെള്ളത്തിന്റെ മുകളിലുള്ള പായൽ. പക്ഷെ ആ പായൽ തന്നെ വെള്ളത്തെ മറയ്ക്കുകയും ചെയ്യുന്നു. പക്ഷേ അവ തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ, അത് വെള്ളത്തെ മറച്ചു വെക്കുന്നു. പക്ഷെ ആ പായലും വെള്ളവും തമ്മിൽ എന്താ ബന്ധം? വെള്ളം ആ പായലിനടിയിൽ പരിശുദ്ധമായിട്ട് കഴിഞ്ഞുകൂടുന്നത് പോലെയാണ് മായയും ഈശ്വരനും. പുറമെ നിന്ന് ഈശ്വരനെ മറക്കുന്നതാണ് മായയെങ്കിൽ ഒന്നും പരിഭ്രമിക്കേണ്ടതില്ല, ആ മായയെ നീക്കണം. ആ ലോകമായ ഭഗവതി, മായാ ഭഗവതി, ആ ദേവിയെ തന്നെ ആയിട്ട് സീതയെ കണ്ടുകൊണ്ട് ആശ്രയിക്കുക എന്നൊക്കെ ഇവിടെ പറയുന്നു. മാത്രവുമല്ല അവതാര ചരിത്രങ്ങൾ, മത്സ്യം, കൂർമം, വരാഹം, നരസിംഹം, വാമനം, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി തുടങ്ങിയിട്ടുള്ള ദശാവതാരങ്ങളെ കുറിച്ചും അതിനിടയിലുള്ള അനേകമനേകം അവതാര ചരിത്രങ്ങളെ കുറിച്ചും പറയുന്നു. ധർമ്മത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, നല്ലവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി, അധർമ്മത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാന്റെ അവതാരങ്ങൾ. ധർമ്മ സംസ്ഥാപനാർത്ഥായ അങ്ങനെയുള്ള അവതാരമാണ് ശ്രീരാമേന്ദ്ര സ്വാമിയുടെ അവതാരങ്ങൾ, ആ അവതാര ലീലകൾ എന്നിവിടെ ആ വാമദേവൻ പുരവാസികൾക്ക്, പുരോഹിതൻ വാമദേവൻ, കുലപുരോഹിതൻ വാമ പറഞ്ഞുകൊടുക്കുന്നു പുരവാസികൾക്ക്, അയോധ്യാവാസികൾക്ക് പറഞ്ഞുകൊടുക്കുന്നു. ഇവിടെ അച്ഛന്റെ അനുഗ്രഹം വാങ്ങി യാത്രയ്ക്ക് പുറപ്പെടുന്ന ശ്രീരാമേന്ദ്ര സ്വാമി, അമ്മ ഇതാ വസ്ത്രങ്ങൾ നൽകി, രാജകീയ വസ്ത്രങ്ങളൊക്കെ മാറ്റിവെച്ചു, സീതാദേവി ആടയാഭരണങ്ങളൊക്കെ മാറ്റിവെച്ചു, രാമൻ തന്റെ ആ കൊട്ടാര വേഷങ്ങൾ മുഴുവൻ മാറ്റിവെച്ച് മരപുരി ധരിക്കുന്നു. സുഖഭോഗങ്ങളൊക്കെ ത്യജിച്ചുകൊണ്ടാണ് വനവാസം വേണ്ടത്. സന്യാസ ആശ്രമ പ്രവേശം പോലെ തന്നെയാണ് അരണ്യപ്രവേശം. അതുകൊണ്ട് തന്നെ മരപുരി സ്വീകരിച്ചു, ധരിച്ചു. ത്യാഗത്തിന്റെ ലക്ഷണമാണ് സന്യാസം, ത്യാഗത്തിന്റെ കാലമാണ് 24 വർഷം. സുമന്ത്രർ തേർതെളിച്ചു കൊണ്ടുവരുന്നു, ദശരഥന്റെ വിലാപം ഉച്ചത്തിലായി, രഥം വേഗം വിടൂ, രാമന്റെ കണ്ണുകൾ കലങ്ങുന്നു. അയോധ്യയിൽ എല്ലായിടത്തും ശ്മശാന മൂകത, ദശരഥ മഹാരാജാവ് എല്ലാം നഷ്ടപ്പെട്ടു, അന്ധനായി എന്ന് പറഞ്ഞാൽ കാഴ്ച നഷ്ടപ്പെട്ടവനായി തീർന്നു. അങ്ങനെ ദാ എല്ലാവരോടും കൂടിയിട്ടാണ് യാത്ര അയക്കാനായിട്ട് ആ ജനങ്ങൾ മുഴുവനും നിലവിളിയോടുകൂടി, സങ്കടത്തോടുകൂടി പിന്തുടരുന്നു. തമസാ നദീ തീരത്തേക്ക് എത്തുന്ന രംഗം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഗുഹസമാഗമം, കോസലം കഴിഞ്ഞ് ഗംഗാതീരത്തേക്ക് എത്തുന്നു, പുണ്യനദിയുടെ തീരത്തേക്ക് എത്തുന്നു, നിഷാദ രാജാവായ ഗുഹനെ കാണുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് രാമായണം മറ്റൊരു ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ആ ഭാഗം നമുക്കൊന്ന്, കൗസല്യയുടെ പ്രാർത്ഥനയും ഒക്കെ നമുക്കൊന്ന് അനുസ്മരിക്കാം. പ്രധാനപ്പെട്ട ചില വരികൾ മാത്രം അനുസ്മരിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. സുമിത്രയുടെ ഉപദേശം ശ്രദ്ധിക്കാം. അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ, രാമനെ നിത്യം ദശരഥനെന്നുള്ളിലാമോദമോടു നിരൂപിച്ചു കൊള്ളണം. എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ, പിന്നെ അയോധ്യയെ അയോധ്യയെന്നോർത്തിടവിയേ, മായാവിഹീനമീ വണ്ണമുറപ്പിച്ചുപോയാലുമെങ്കിൽ സുഖമായി വരികതേ, മാതൃവചനം ശിരസി ധരിച്ചുകൊണ്ട് ആദരവോടു തൊഴുതു സൗമിത്രിയും തന്നുടെ ശാചാപശരാദികൾ കൈക്കൊണ്ടു ചെന്നു
രാമാന്തികെ നിന്നു വണങ്ങിനാൻ തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകജ ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്ത് പൗരജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു രാഗമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമളരമ്യ കളേബരൻ രാഘവൻ കാമദേവോപമൻ കാമദൻ സുന്ദരൻ രാമൻ തിരുവടി നാനാ ജഗദഭിരാമൻ ആത്മാരാമൻ അംബുജലോചനൻ കാമാരി സേവിതൻ നാനാ ജഗന്മയൻ താതാലയം പ്രതി പോകുന്ന നേരത്ത് സാദം കലർന്നൊരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നതു കണ്ടു ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാർ കഷ്ടം ആഹന്ത കഷ്ടം പശ്യ പശ്യ കഷ്ടമെന്തിങ്ങനെ വന്നതു ദൈവമേ സോദരനോടും പ്രണയിനി തന്നോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കര കണ്ടക നിന്നോന്നതയുത ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിനു കാഠിന്യമേകുന്ന മുഗ്ധ മൃദുതര സ്നിഗ്ധ പാദങ്ങളാൽ നിത്യം വനാന്തേ നടക്കുന്നു കൽപ്പിച്ച പൃഥ്വീശ ചിത്തം കഠോരമത്രേ തുലോ പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യരിലാർക്കുമില്ല. അങ്ങനെയുള്ള ഒരു രംഗം ഇവിടെ വർണ്ണിക്കുകയാണ് ഇത്രയും നേരം. അങ്ങനെയുള്ള രാമന്റെ അച്ഛനോടുള്ള യാത്ര പറയാനുള്ള ആ ഭാവം, അച്ഛനോട് പറയുന്നു, കേകയ പുത്രിക്ക് രണ്ടു വരം കൊടുത്തിട്ടില്ലേ, അത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഭരതൻ രാജ്യം വാഴികണ്ണ് വന്നുകൂടും ധരാമണ്ഡലം. നാം ദാ വനത്തിന് പോവുകയാണ് എന്നുള്ള ശ്രീരാമന്റെ വാക്കുകളെ സഹിക്കാൻ കഴിയാതെ വളരെയധികം വിഷമിച്ചുകൊണ്ടിരിക്കുന്നു സകലരും. ആ ശോകമൂകമായ അന്തരീക്ഷത്തില് കുലപുരോഹിതൻ വാമദേവൻ രാമ സീതാ തത്വം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന രംഗം കൂടി ഇവിടെ അനുസ്മരിക്കാം. രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ ചിത്തം തെളിഞ്ഞു കേട്ടിടുവിൻ ഏവരും. രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു താമര സാക്ഷനാമാദി നാരായണൻ ലക്ഷ്മണനായ ധനന്ദൻ ജനകജാലക്ഷ്മി ഭഗവതി ലോകമായാപര മായാഗുണങ്ങളെത്താനവലംബിച്ചു കായഭേദം ധരിക്കുന്നിതാത്മാരാമൻ ആത്മാപരൻ രാജസമായ ഗുണത്തോടുകൂടവേ രാജീവസംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു തത്വപ്രധാനമായി ഭക്തപരായണൻ വിഷ്ണുരൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചു കൊള്ളുന്നതീശ്വരൻ ആദ്യൻ അജൻ
പരമാത്മാവു സാദരം രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായി അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും വൈവസ്വതമനുഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെ എല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാവിനാക്കി കൊടുത്ത ധീരാഘവൻ പാഥോനിധി മഥനെ പണ്ടു മന്ദരം പാതാള ലോകം പ്രവേശിച്ചതു നേരം നിഷ്ഠുരമായൊരു ഉമാകൃതി പൂണ്ടു പൃഷ്ടേ ഗിരീന്ദ്രൻ ധരിച്ച ധീരാഘവൻ ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്നു ഘൃഷ്ടിയായി ദജമേൽക്ഷോണിയെ പൊങ്ങിച്ചു കാരണവാരിധി തന്നിൽ കളിച്ചതും കാരണപുരുഷനാകുമീ രാഘവൻ നിർഹ്രാദമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഖരങ്ങളെ കൊണ്ട് ഘോരനായൊരു ഹിരണ്യകശിപുതൻ ഭക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരനിവൻ പുത്രലാഭാർത്ഥം അതിഥിയും ഭക്തി പൂണ്ടർത്ഥിച്ചു സാദരമർച്ചിക്ക കാരണം എത്രയും കാരുണ്യമോടവൾ തന്നെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്ന അതിഭക്തനായൊരു മഹാബലിയോട് ചെന്ന് അർത്ഥിച്ചു മൂന്നടിയാക്കി ജഗത്രയം ശ്രീഹരേ നാരായണൻ പുരുഷോത്തമനവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ രാവണ നിഗ്രഹാർത്ഥം വിപിനത്തിനു ദേവഹിതാർത്ഥം ഗമിക്കുന്നതിൻ കാരണം മന്ധരയല്ല കൈകേയല്ല ആരും ഭ്രമിക്കായിക രാജാവുമല്ലല്ലോ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായ ദേവി ജനകജ സൃഷ്ടിസ്ഥിതിലയകാരിണി തന്നോടും പുഷ്ടപ്രബോധം പുറപ്പെട്ടിതിന്നിപ്പോൾ ഇന്നലെ നാരദൻ വന്നു ചൊന്നാൻ അവൻ തന്നോടും രാഘവൻ താനും അരുൾ ചെയ്തു ഒട്ടും ദുഃഖിക്കരുത് എന്ന് പറഞ്ഞ് എല്ലാവരെയും ദാ സമാധാനിപ്പിക്കുന്നു എന്നതുമൂലം ഗമിക്കുന്നു രാഘവൻ നിന്നു വിഷാദങ്ങളവിനെല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുണി രാമ രാമേതി ജപിപ്പിനെല്ലാവരും നിത്യവും രാമ രാമേതി ജപിക്കുന്ന മർത്യനു മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ലതേയല്ല കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നതു നിർണയം ദുഃഖ സൗഖ്യാദി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണാൻ ആത്മാരഘുത്തമൻ ന്യൂനാതിരേഖ വിഹീനൻ നിരഞ്ജനൻ ആനന്ദപൂർണൻ അനന്തനനാകുലൻ അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിനെങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു ഭക്തജനാനാം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറന്നീടിനാൻ ഭൂതലെ പങ്തിരഥാഭീഷ്ട സിദ്ധ്യർത്ഥമായി വന്നു പങ്ക്തികണ്ഠൻ തന്നെ കൊന്നു ജഗത്രയം ബാലിപ്പതിനായി അവതരിച്ചിടിനാൻ ബാലിശന്മാരെ മനുഷ്യനായി ഈശ്വരൻ രാമവിഷയം ഈ വണ്ണം അരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം വാമദേവ വചനാമൃതം സേവിച്ചു രാമനെ നാരായണനെന്ന് അറിഞ്ഞുടൻ രാമൻ ശ്രീരാമൻ താത അച്ഛന്റെ ദേഹത്തിലേക്ക് പ്രവേശിച്ച് ആ വസ്ത്രം സ്വീകരിക്കുന്നതും അവിടെ നിന്ന് മരവുരി ധരിച്ചുകൊണ്ട് യാത്രയാകുന്നതുമായ വനയാത്ര ഗുഹ സംഗമം സമാഗമം ഇതൊക്കെയാണ്
ഇനി അടുത്ത സുദിനത്തില് ഭരദ്വാജ ആശ്രമത്തിലേക്കുള്ള പ്രവേശം, വാൽമീകി മഹർഷിയുടെ നേരിട്ടുള്ള ദർശനം, അന്യോന്യമുള്ള സംഭാഷണം, വാൽമീകിയുടെ പൂർവ്വ ചരിത്രം വർണ്ണിക്കുന്ന ഭാഗങ്ങളൊക്കെ തന്നെയാണ് അടുത്ത സുദിനത്തിൽ അനുസ്മരിക്കുന്നത്. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താമ്യായേണ ഗോബ്രാഹ്മണിഭ്യ ശുഭമസ്തു നിത്യം ലോകാസമസ്താഃ സുഖിനോ ഭവന്തു. കാഹ്യേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാലയേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം ഭവിഗദായകം പാപനാശകം ഭവസമീടിതം യസ്യ നാമതം പവനസൂനുനാ സേവിതം സദാ ദശരഥാത്മജം രാമമാശ്രയേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം.